Hi friends, എൻ്റെ പേര് ദീപ്തി. വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ദീപ്തി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കളക്റ്റീവ് നൗൺസ് നോക്കാം. ചില ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ കളക്റ്റീവായിട്ട് നമ്മൾ ഇവരെ എന്ത് പേരാണ് വിളിക്കുന്നത്. ഇത് പലതും കോമൺ ആണ്, പക്ഷേ ചിലതൊക്കെ വളരെ വളരെ സ്ട്രേഞ്ചാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇതൊന്നും കേട്ടിട്ടില്ല. ഞാനിത് ഈ ലെസൺ നോക്കുന്നതിനിടയ്ക്കാണ് ഞാൻ ചിലതൊക്കെ കണ്ടുപിടിച്ചത് തന്നെ. അപ്പോൾ അങ്ങനെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളതും ഒരിക്കലും കേൾക്കാത്തതായിട്ടുള്ള വിയേർഡ് ആൻഡ് ഫണി നെയിംസ് ഉണ്ട് ഇക്കൂട്ടത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പിന്നെ കഴിയുന്നതും ഇതൊക്കെ ഓർത്ത് വെച്ച് കോൺവെർസേഷനിലൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ മറ്റുള്ളവർ കേട്ടിട്ടില്ലായിരിക്കും, എന്നാലും അറിഞ്ഞിരിക്കാം നമുക്ക്. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സംതിങ്, അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് അതിൻ്റെ പേരാണ് കളക്റ്റീവ് നൗൺ. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നിന്നാൽ അതിനെ നമ്മൾ എന്ത് പറയുക, ഒരാൾക്കൂട്ടം അല്ലേ എന്നല്ലേ പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഒരു ക്രൗഡ്. അപ്പോൾ പീപ്പിളിൻ്റെ കളക്റ്റീവ് ടേം നൗണാണ് എ ക്രൗഡ് ഓഫ് പീപ്പിൾ അല്ലേ. അപ്പോൾ അതേപോലെ ഇപ്പം ഒരു കൂട്ടം പട്ടികൾ നിന്നാൽ നമ്മൾ എന്തായിരിക്കും അതിന് പറയുന്നത്, എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയും. പാക്ക് എന്നുള്ള ടേം നമ്മൾ വുൾവ്സിനും ഉപയോഗിക്കാറുണ്ട്, ചെന്നായ്ക്കൾക്കും ഇതേ പേര് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പാക്ക് എന്ന്. പക്ഷേ പാക്ക് എന്ന് പറയുന്നത് ഒരു അഡൾട്ട് ഡോഗിനെയാണ് പറയുന്നത്. വലിയൊരു പട്ടിയാണ് നമ്മൾ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയുന്നത്. പക്ഷേ കുഞ്ഞു പട്ടികൾ, പട്ടിക്കുട്ടികളെ നമ്മൾ എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടിക്കുട്ടികളെ, പട്ടിക്കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് പപ്പീസ് എന്നാണ് അല്ലേ. അപ്പം അതിൻ്റെ ഗ്രൂപ്പ് നെയിം എന്താണ്, അത് പാക്ക് എന്നല്ല പറയുക, നമ്മളതിന് പറയും ലിറ്റർ എന്ന്, എ ലിറ്റർ ഓഫ് പപ്പീസ് എന്ന് പറയും. പൂച്ചക്കുട്ടികൾക്കും നമ്മൾ ഇതേ ടേം തന്നെയാണ് ഉപയോഗിക്കുന്നത്, എ ലിറ്റർ ഓഫ് കിറ്റൻസ്. കിറ്റൻസ് എന്ന് വെച്ചാൽ പൂച്ചക്കുട്ടികളുടെ പേരാണ് കിറ്റൻസ്. അപ്പോൾ ഈ പറഞ്ഞ പേരുകളൊക്കെ വളരെ കോമൺ ആണ്, നമ്മൾ സാധാരണ കോൺവെർസേഷനിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ്സിന് നമ്മൾ പറയുന്ന പേര് കുറച്ച് വിയേഡാണ്, ഞാൻ തന്നെ അധികം കേട്ടിട്ടില്ലായിരുന്നു. ക്ലൗഡർ ഓഫ് ക്യാറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലഡർ ഓഫ് ക്യാറ്റ്സ് എന്ന് പറയും. ഇതാണ് പൂച്ചകൾക്ക് പറയുന്ന, ഗ്രൂപ്പ് ഓഫ് അഡൾട്ട് പൂച്ചകൾക്ക് പറയുന്ന പേരാണ് ക്ലൗഡർ അല്ലെങ്കിൽ ക്ലഡർ ഓഫ് ക്യാറ്റ്സ്. ഒരു കൂട്ടം മീന് നമ്മൾ എന്താ പറയുക, ഗ്രൂപ്പ് ഓഫ് ഫിഷിന് നമ്മൾ പറയുന്ന പേരാണ് സ്കൂൾ, എ സ്കൂൾ ഓഫ് ഫിഷ്. സ്കൂൾ എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കുന്നത് ജനറലി നമ്മൾ പറയുമ്പോഴാണ്, ഫിഷ് എന്നുള്ള ജനറൽ ടേം ഉപയോഗിക്കുമ്പോഴാണ്. കാരണം പലതരത്തിലുള്ള മീനില്ലേ, അപ്പം പലതരത്തിലുള്ള മീനിന് പല പേരുകളുണ്ട്. ഇത് എല്ലാം ഞാൻ പറയുന്നില്ല, ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. അപ്പം നമ്മൾ പല തരത്തിലുള്ള മീനിൻ്റെ പേര് സ്പെസിഫൈ ചെയ്യുമ്പോൾ ഈ കളക്റ്റീവ് നൗൺ സ്കൂൾ എന്നായിരിക്കുകയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഷാർക്സിനെ നമ്മൾ എന്താ പറയുക, എ ഷിവർ ഓഫ് ഷാർക്സ് എന്നാണ് പറയുന്നത്, എ സ്കൂൾ ഓഫ് ഷാർക്സ് എന്നല്ല. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോൾഫിൻസ് ആണ് നമ്മൾ എന്താ പറയുക, എ പോഡ് ഓഫ് ഡോൾഫിൻസ്. എ പോഡ് എന്നുള്ളത് നമ്മൾ വെയിൽസിൻ്റെ ഒരു ഗ്രൂപ്പിനും ഉപയോഗിക്കും, എ പോഡ് ഓഫ് വെയിൽസ് എന്ന് പറയും. വെയിൽസിന് മറ്റൊരു പേര് നമ്മൾ പറയുന്നത് എ ഗാം ഓഫ് വെയിൽസ് എന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, പല പേരാണ് വരുന്നത്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കേൾക്കാത്ത ടേംസാണ്. ഇപ്പോൾ വെയിൽസിൻ്റെയും ഷാർക്കിൻ്റെയും ഒക്കെ എപ്പോഴും കോമൺ ആയിട്ട് അത്രയും നമ്മൾ കേൾക്കാറില്ല. പക്ഷേ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ്. ഒരു കൂട്ടം ഷീപ്പിന് നമ്മൾ എന്താണ് പറയുക, ചെമ്മരിയാട്. അതിൻ്റെ ഒരു കൂട്ടത്തിന് നമ്മൾ പറയുന്നത് ഫ്ലോക്ക് എന്നാണ്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഫ്ലോക്ക് എന്നുള്ള ടേം നമ്മൾ ബേർഡ്സിനും ഉപയോഗിക്കാറുണ്ട്. ഒരു കൂട്ടം ബേർഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോക്ക് എന്ന്. അപ്പോൾ നമ്മൾ ഈ മീനിന് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജനറലായിട്ട് നമ്മൾ ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾ എന്ന് പറയും, പക്ഷേ സ്പെസിഫിക് ഫിഷിനെ പറയുമ്പോൾ വേറെ പേരാണെന്ന്. അതുപോലെ തന്നെയാണ് ബേർഡ്സിൻ്റെ കാര്യവും. നമ്മൾ ജനറൽ ബേർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ എന്ത് തരം ബേർഡാണെന്ന് സ്പെസിഫൈ ചെയ്താൽ അതിന് വേറെ പേരുകളുണ്ട്. പിന്നെ ബേർഡ്സിൻ്റെ പേരുകൾക്ക് വേറൊരു വ്യത്യാസം ഉള്ളതെന്താന്ന് വെച്ചാൽ, ചില ബേർഡ്സിൻ്റെ പേരുകൾക്ക് അത് തറയിൽ നിൽക്കുവാണെങ്കിൽ ഒരു പേരായിരിക്കും, ഒരു കൂട്ടം. പക്ഷേ ഈ ഇതേ കൂട്ടം ഓഫ് ബേർഡ്സ് പറക്കുമ്പോൾ നമ്മൾ കാണുവാണെങ്കിൽ നമ്മളതിന് വേറൊരു പേരായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയത് ഈ കുറേ ബേർഡ്സിൻ്റെ നെയിംസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതൊക്കെ. ഇപ്പോൾ ഗീസ്, ഗീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ താറാവെന്നാണ് എനിക്ക് തോന്നുന്ന പേര്.
താറാവ് ഡക്കും ഗീസും താറാവ് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കും പറയുന്നത്, പക്ഷേ അതാണ് എൻ്റെ ഓർമ്മ. അപ്പം ഗീസ് എന്ന് പറഞ്ഞാൽ താറാവിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ്, കണ്ടാൽ അതേപോലെ തന്നെ ഇരിക്കും ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഗീസിന് പറയുന്ന പേരാണ്, ഗ്രൂപ്പ് ഓഫ് ഗീസിന് പറയുന്ന പേരാണ് ഗാഗിൾ ഓഫ് ഗീസ്. ഗാഗിൾ എന്ന് നമ്മൾ പറയുന്നത് ഒരു കൂട്ടം ഗീസ് തറയിൽ നിൽക്കുമ്പോൾ പറയുന്ന പേരാണ് ഗാഗിൾ എന്ന്. പക്ഷേ ഇതേ കൂട്ടം ഗീസ് പറക്കുമ്പോഴാണ് നമ്മളതിനെ കണ്ടെങ്കിൽ നമ്മളതിനെ ഗാഗിൾ എന്ന് വിളിക്കില്ല, നമ്മളതിനെ വിളിക്കുന്നത് സ്കെയിൻ എന്നാണ്. അപ്പോൾ പറക്കുന്നതിനെ വിളിക്കുന്നത് സ്കെയിൻ എന്നും തറയിൽ നിൽക്കുന്ന ഗീസിനെ വിളിക്കുന്നത് ഗാഗിൾ എന്നും ആണ്. ഇനി നമുക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് ബേർഡ് നെയിംസ് നോക്കാം. ഒരു കൂട്ടം തത്തകൾ, പാരറ്റ്സ്, അതിന് നമ്മൾ എന്താണ് പറയുക? അതിന് പറയുന്നത് എ പാൻഡമോണിയം ഓഫ് പാരറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ എ കമ്പനി ഓഫ് പാരറ്റ്സ് എന്നും പറയും. അത് വളരെയും സ്ട്രേഞ്ച് ആണ്, അങ്ങനെ ഒരിക്കലും അധികം കേട്ടിട്ടില്ലാത്ത പേരുകളാണ്. പാൻഡമോണിയം ഓഫ് പാരറ്റ്സ്. കാക്ക, ഒരു കൂട്ടം കാക്കകൾ ഇരിക്കുന്ന കണ്ടാൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? അതിനെ വിളിക്കുന്നതാണ് എ മർഡർ ഓഫ് ക്രോസ് എന്ന്. ഒരു കൂട്ടം ഔൾസിനെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഔൾസിൻ്റെ കൂട്ടത്തിൻ്റെ പേരാണ് പാർലമെൻറ്റ്, എ പാർലമെൻറ്റ് ഓഫ് ഔൾസ്. ഔൾസ് എന്ന് വെച്ചാൽ മൂങ്ങ. ഇനി ഈഗിൾസിൻ്റെ പേര് നോക്കാം. ഗ്രൂപ്പ് ഓഫ് ഈഗിൾസിൻ്റെ പേരാണ് എ കോൺവൊക്കേഷൻ ഓഫ് ഈഗിൾസ്. അപ്പോൾ ഇതൊക്കെ വളരെ റയർ ആയിട്ടുള്ള പേരുകളാണ്, നമ്മൾ അധികം ഇങ്ങനെ എപ്പോഴും കേൾക്കാറില്ല റെഗുലർ കോൺവെർസേഷനിൽ. ഒരു കൂട്ടം ഉറുമ്പുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് കോളനി ഓഫ് ആൻസ്. ഒരു കൂട്ടം തവളകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ആർമി ഓഫ് ഫ്രോഗ്സ് എന്ന്. ഒരു കൂട്ടം പന്നികൾ, അതിനെ പറയുന്നതാണ് എ ഡ്രോവ് ഓഫ് പിഗ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് തേനീച്ചകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്വാം, എ സ്വാം ഓഫ് ബീസ് എന്ന് പറയും. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹൈവ് എന്ന്, എ ഹൈവ് ഓഫ് ബീസ് എന്ന് പറയാം. ആനകളുടെ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ഹേർഡ് ഓഫ് എലിഫൻറ്റ്സ്, അല്ലെങ്കിൽ എ പരേഡ് ഓഫ് എലിഫൻറ്റ്സ് എന്നും പറയാം അതിന്. ലയൺസിൻ്റെ ഒരു കൂട്ടത്തിൻ്റെ പേരാണ് പ്രൈഡ്, എ പ്രൈഡ് ഓഫ് ലയൺസ്. ടൈഗേഴ്സിൻ്റെ ഒരു കൂട്ടത്തിന് നമ്മൾ പറയും എ സ്ട്രീക്ക് ഓഫ് ടൈഗേഴ്സ് എന്ന്. ലെപ്പേർഡ്സ് ച പുള്ളിപ്പുലി, പുള്ളിപ്പുലിയുടെ കൂട്ടത്തിന് നമ്മൾ പറയും എ ലീപ്പ് ഓഫ് ലെപ്പേർഡ്സ് എന്ന്. അപ്പോൾ ഇതുതന്നെ ഇപ്പം സിംഹത്തിനും കടുവയ്ക്കും പുള്ളിപ്പുലിക്കും ഒക്കെ പല പേരുകളാണ് ഒരു ഗ്രൂപ്പിന് നമ്മൾ പറയുന്നത്. ഒരു കൂട്ടം കുരങ്ങന്മാർക്ക് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? എ ബാരൽ ഓഫ് മങ്കീസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നത് ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്നാണ്. ട്രൂപ്പ് എന്നുള്ള പേര് നമ്മൾ കാങ്കറൂസിനെ ഉപയോഗിക്കും, എ ട്രൂപ്പ് ഓഫ് കാങ്കറൂസ്. അല്ലെങ്കിൽ കാങ്കറൂസിൻ്റെ ഒരു കൂട്ടത്തിന് പറയുന്ന വേറൊരു പേരാണ് എ മോബ് ഓഫ് കാങ്കറൂസ് എന്ന്. ഒട്ടകങ്ങളുടെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇത് വളരെ കോമൺ ആണ്, നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഗ്രൂപ്പ് ഓഫ് ക്യാമൽസിന് പറയുന്ന പേരാണ് എ കാരവാൻ ഓഫ് ക്യാമൽസ് എന്ന്. ജിറാഫിൻ്റെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ടവർ, എ ടവർ ഓഫ് ജിറാഫ്സ്. കരടികളുടെ കൂട്ടത്തിന് പറയുന്ന പേരാണ് സ്ലൂത്ത് ഓഫ് ബെയേഴ്സ്, അല്ലെങ്കിൽ സ്ലോത്ത് ഓഫ് ബെയേഴ്സ്. ഇത് അത്ര കോമൺ അല്ല, ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല ഇത് ഉപയോഗിക്കുന്നത്. വേറൊരു ഫണി പേര് റൈനോസറസസ്, ഒരു ഗ്രൂപ്പ് ഓഫ് റൈനോസറസസിൻ്റെ നമ്മൾ പറയുന്ന പേരാണ് ക്രാഷ് എന്ന്, എ ക്രാഷ് ഓഫ് റൈനോസറസ് എന്നാണ് നമ്മൾ പറയുന്നതിന്. അപ്പോൾ ഇങ്ങനെ പല പേരുകളും വളരെ സ്ട്രേഞ്ച് ആയിട്ടും ഫണി ആയിട്ടും നമുക്ക് തോന്നും, പക്ഷേ കഴിയുന്നിടത്തോളമൊക്കെ ഓർത്ത് വെക്കുക. ഇപ്പോൾ ഒരു കൂട്ടം കാക്കകളെ കണ്ട് മേർഡർ ഓഫ് ക്രോസ് എന്നൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ തെറ്റാണ് പറയുന്നത്, പക്ഷേ അവരെ നമ്മൾ ഡിക്ഷണറി എടുത്ത് കാണിച്ചു കൊടുക്കുക, ഇതാണ് അതിൻ്റെ പേര് അല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ കുറച്ച് പല തരത്തിലുള്ള ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ കളക്റ്റീവ് നൗൺസ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ പ്ലീസ് ലൈക്കും ഷെയറും ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.